ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, വളരെ വൈകിയ വേളയിലാണ് നമ്മൾ ഇന്ന് ഈ ലൈവിലിരിക്കുന്നത്. ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ എനിക്ക് പറയണമെന്ന് തോന്നി. നമ്മുടെ നാട്ടിൽ അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷം പറയുന്ന ആളുകളുണ്ടെന്ന് നമുക്കറിയാം. നമ്മുടെ നാടിൻ്റെ ഒരു പൊതുബോധം അങ്ങനെയാണ്. ഇപ്പോൾ ഒരു സ്ത്രീധന പീഡനത്തിൽ പെട്ട് ഒരു പെണ്ണവിടെ കൊല ചെയ്യപ്പെട്ടാൽ അവൾക്ക് രക്ഷപ്പെട്ടുകൂടായിരുന്നോ? ഡിവോഴ്സ് നേടിയിരുന്നെങ്കിൽ അന്തസ്സായിട്ട് വീട്ടിൽ ജീവനോടെ ജീവിക്കാമായിരുന്നല്ലോ എന്ന് പറയും. ഇനി എങ്ങാനും അവൾ ഡിവോഴ്സ് നേടി വീട്ടിൽ വന്ന് നിന്നാൽ എന്താ അഹങ്കാരിയാണ് അവളല്ലേ, കെട്ടിച്ചു വിട്ടതാ, കെട്ടിയവൻ്റെ വീട്ടിൽ നിൽക്കാൻ വയ്യായിട്ട് അവൾ വന്നിരിക്കുവാണ്. അവൾക്ക് വേറെന്തെങ്കിലും കണക്ഷനാ? നമ്മുടെ നാടിൻ്റെ ഒരു പൊതു ചിന്താധാര അങ്ങനെയാണ്. അതുപോലെ ഏതൊരു വിഷയത്തിലും ആളുകൾ പ്രതികരിക്കണമെങ്കിൽ, അവർക്ക് വേണ്ടി സംസാരിക്കണമെങ്കിൽ അവിടെ ഒരു അനർത്ഥം സംഭവിക്കേണ്ടിയിരിക്കുന്നു. എന്നാലേ മനുഷ്യൻ ചിന്തിക്കൂ. ഇപ്പോൾ നരേന്ദ്രമോദി കേരളത്തിലെ ദുരിത മേഖല സന്ദർശിച്ചിട്ട് പോയി. നരേന്ദ്രമോദി വന്നില്ല വന്നില്ല എന്ന് പറഞ്ഞ് എന്തായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന പ്രശ്നം? ഇന്ത്യയുടെ ചരിത്രം അറിയാത്ത ആളുകൾക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റൂ. പ്രത്യേകിച്ച് നരേന്ദ്രമോദിയെ ആകുമ്പോൾ നാല് തന്തയ്ക്ക് വിളിക്കുമ്പോൾ ചില ആളുകൾക്കൊരു സുഖം. മോൻ ചത്താലും സാരമില്ല, മരുമോള് വെള്ളസാരി ഉടുക്കണം എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളല്ലേ, അല്ലേ? അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്നാലും ചില സന്ദർഭങ്ങളിൽ മാത്രമേ അത്തരം വസ്തുതകൾ നമുക്ക് മറ്റുള്ളവരെ ഓർമ്മിപ്പിക്കാൻ പറ്റൂ. ഏതെങ്കിലും ഒരു ദുരന്ത ബാധിത മേഖലയിൽ ഒരു അനർത്ഥം സംഭവിക്കുമ്പോൾ, ഒരു ദുരന്തം സംഭവിച്ചപ്പോഴെങ്ങാനും ഒരു പ്രധാനമന്ത്രി നേരിട്ട് ആ നാട്ടിൽ വന്ന് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ അവിടെ സന്ദർശിക്കുകയും ഓരോ ആളുകളെയും സ്കൂളില്, ഹോസ്പിറ്റലില്, ക്യാമ്പില്, ഈ പ്രകൃതി ദുരന്തം നടന്ന സ്ഥലങ്ങളെല്ലാം സന്ദർശിക്കുകയും ചെയ്ത് അവർക്ക് സ്നേഹം വാഗ്ദാനം നൽകിയ ഏതെങ്കിലും ഒരു സംഭവം നിങ്ങൾക്കറിയാമോ? അറിയാമോ? ഉണ്ടായിട്ടില്ല ഇതുവരെ. മുഖ്യമന്ത്രിക്ക് പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. എല്ലാ മേഖലകളും വളരെ കൃത്യമായി നോക്കി കണ്ട് ചെയ്തു. പക്ഷേ ഇവിടെ എനിക്ക് പറയാനുള്ളത് അതൊന്നുമല്ല. ആലോചിക്കണം, നല്ലൊരു വിഭാഗം ആളുകൾ മോദി വിരോധികളാണ്. അതുകൊണ്ട് നരേന്ദ്രമോദി എന്ത് നല്ലത് ചെയ്താലും ശരി, ഇഷ്ടമില്ലാത്ത അച്ചിക്ക് തൊട്ടതെല്ലാം കുറ്റമെന്ന് പറയാറില്ലേ എന്ന് പറഞ്ഞതുപോലെ, നരേന്ദ്രമോദി എന്ത് ചെയ്താലും ഇവർക്ക് കുറ്റമാണ്. പക്ഷേ അവരെ നരേന്ദ്രമോദി മൈൻഡ് പോലും ചെയ്യാറില്ല. കാരണം അദ്ദേഹത്തിന് ചെയ്തു തീർക്കാൻ, ചിന്തിച്ച് തീർക്കാൻ ഒരുപാട് കാര്യങ്ങൾ വേറെയുണ്ട് ഈ രാജ്യത്തിന് വേണ്ടി. തന്നെ കുറിച്ച് നെഗറ്റീവ് പറയുന്ന ആളുകളെ നോക്കി നടന്നാൽ അതിനെ പറ്റൂ. അതുകൊണ്ട് അങ്ങനെ അദ്ദേഹം ബോധ ചെയ്യാറില്ല. കുറച്ചാളുകളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, അവർക്ക് നരേന്ദ്രമോദി പ്രഹസനം കാണിക്കാൻ, ആളെ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്, വോട്ട് പിടിക്കാനാണ്, ഇതൊരു രാഷ്ട്രീയ കളിയാണ്, വോട്ട് ബാങ്കാണ്, അവൻ ആ കുട്ടിയെ കെട്ടിപ്പിടിച്ചതൊന്നും ശരിയായില്ല, ഏതെല്ലാം രൂപത്തിലുള്ള വിമർശനങ്ങളാണെന്ന് നോക്കിക്കേ. വേറെ ആരെല്ലാം വന്നു പോയി? അവർക്കാർക്കും എതിരെയില്ലാത്ത രൂപത്തിൽ നരേന്ദ്രമോദിക്കെതിരെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? നരേന്ദ്രമോദി ഇതൊന്നും മൈൻഡ് ചെയ്യാറില്ല. കാരണം അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ളത് കൊണ്ട് അദ്ദേഹം കർമ്മ നിരന്തനായി മുന്നോട്ട് പോകുകയാണ്. വയനാട് മുണ്ടക്കയിലും ചൂരൽമലയിലുമാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത്. അദ്ദേഹം നേരിട്ട് കണ്ട് കേരളത്തിന് സഹായം വാഗ്ദാനം നൽകി. കേന്ദ്രം ദുരന്ത ബാധിതർക്കൊപ്പമാണെന്നും പ്രധാനമന്ത്രി അവർക്ക് ഉറപ്പ് നൽകി. രാജ്യം മുഴുവൻ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി, സർക്കാർ ഒന്നിച്ചു നിൽക്കേണ്ടുന്ന സമയമാണിത് എന്ന് പറഞ്ഞു.
അത് സംസ്ഥാനത്തിനോട് തന്നെയായിരിക്കണം. ദുരന്തബാധിത മേഖലകളൊക്കെ അദ്ദേഹം സന്ദർശിച്ചിട്ട് കളക്ട്രേറ്റിലെ ഒരു അവലോകന യോഗത്തിൽ സംസാരിക്കുമ്പോഴാണ് അരമണിക്കൂറോളം അദ്ദേഹം നീണ്ടുനിന്നു അദ്ദേഹത്തിൻ്റെ സംഭാഷണം. ഈ ദുരന്തബാധിത മേഖലകൾ സന്ദർശിക്കാൻ ശനിയാഴ്ച രാവിലെയാണ് പ്രധാനമന്ത്രി എത്തുന്നത്. വയനാട് ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായും അതിതീവ്ര ദുരന്തമായും പ്രഖ്യാപിക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവലോകന യോഗത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ ദുരന്തത്തിൻ്റെ വ്യാപ്തി വിശദീകരിച്ചു. 2000 കോടിയുടെ പാക്കേജാണ് കേരളം ആവശ്യപ്പെട്ടിരുന്നത്. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ രാവിലെ 11 മണിയോടുകൂടി എത്തിയ പ്രധാനമന്ത്രി വയനാട്ടിലേക്ക് ഹെലികോപ്റ്ററിലാണ് എത്തിയത്. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും കെ കെ ശൈലജയും ഒരു എം എൽ എ ആണ്. അതുപോലെ ചീഫ് സെക്രട്ടറി ഉണ്ടായിരുന്നു. അവരെല്ലാവരും കളക്ടർ അരുൺ ഇവരെല്ലാവരും ചേർന്നാണ് അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചത്. ആരിഫ് മുഹമ്മദ് ഖാനും പിണറായി വിജയനും സുരേഷ് ഗോപിയും ഒക്കെ വയനാട്ടിലേക്ക് ഹെലികോപ്റ്ററിൽ പ്രധാനമന്ത്രിയെ അനുഗമിച്ചു. തുടർന്ന് ഹെലികോപ്റ്ററിൽ രാവിലെ 11:10 മുതൽ പകല് 12:10 വരെ ദുരന്തബാധിത പ്രദേശങ്ങളിൽ വ്യോമ നിരീക്ഷണം നടത്തി. പകല് 12:15 മുതൽ വയനാട്ടിലെ ദുരന്തഭൂമി സന്ദർശിച്ചു. അത് കഴിഞ്ഞിട്ട് ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരെ സന്ദർശിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഷെഡ്യൂൾ പ്രകാരമുള്ള സമയത്തേക്കാൾ കൂടുതൽ സമയം അദ്ദേഹം അവിടെ വിനിയോഗിക്കുകയാണ്. എന്നിട്ട് ഈ വയനാട്ടിലെ ദുരന്തത്തെ സംബന്ധിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ഗുജറാത്തിലെ മച്ചു ഡാം ദുരന്തത്തെ കുറിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചു. ഗുജറാത്തിലെ മോർബി സാക്ഷ്യം വഹിച്ച ഏറ്റവും വലിയ ദുരന്തം നടക്കുന്നത് 1979 ഓഗസ്റ്റ് 11 ആയിരുന്നു എന്ന് അദ്ദേഹം ഓർമ്മിച്ചു പറഞ്ഞു. മച്ചു ഡാം തകർന്നു മരിച്ചത് ആയിരങ്ങളാണ്. അന്ന് രാജ്കോട്ട് ജില്ലയിലായിരുന്നു മോർബി. ഇന്ന് മോർബി ഒരു ജില്ലയാണ്. ടൈൽ ഫാക്ടറികളുടെ കേന്ദ്രമാണ് മോർബി. വലിയ ദുരന്തത്തെ ഞാനും അടുത്തറിഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആ ഓരോ മനുഷ്യൻ്റെയും വേദനകൾ, അവരനുഭവിക്കുന്ന യാതനകൾ, ദുഃഖങ്ങൾ, ഒറ്റപ്പെടലുകൾ, ഇതൊന്നും നരേന്ദ്രമോദി എന്ന പച്ചയായ മനുഷ്യനോട് വേറിട്ട് പറയേണ്ടതില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ വ്യാപ്തി. ഒരു വലിയ മഴയിലാണ് ആ ഡാം തകർന്നത്. വെള്ളം ജനവാസ മേഖലയിലേക്ക് അപ്രതീക്ഷിതമായി പാഞ്ഞെത്തുന്നു. നിരവധി ആളുകൾ മരിച്ചു. വീടുകൾക്ക് മുകളിൽ മണ്ണും ചെളിയും അടിഞ്ഞു. രക്ഷാപ്രവർത്തകരുടെ കൂട്ടത്തിൽ അന്ന് ഞാനും ഉണ്ടായിരുന്നു എന്ന് മോദി പറഞ്ഞു. എനിക്ക് വയനാട്ടിലെ ജനങ്ങളുടെ വേദന മനസ്സിലാകും. കുടുംബാംഗങ്ങൾ മണ്ണിന് അടിയിലായ ആളുകളുടെ ദുഃഖം വളരെ വലുതാണ്. സർക്കാർ അവരോടൊപ്പമുണ്ട്. കേന്ദ്ര സർക്കാർ നിങ്ങൾക്ക് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തു എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിട്ട് പോയത്. ഈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന് കേന്ദ്രത്തിന് സാധ്യമായ എല്ലാ സഹായവും ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പു പറഞ്ഞു. കളക്ട്രേറ്റിലെ അവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ദുരന്തമുഖത്ത് നിങ്ങളാരും ഒറ്റയ്ക്കല്ലെന്നും ഒപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ടാകുമെന്നും സർവോപരി കേന്ദ്രം നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. നിരവധി കുടുംബങ്ങളുടെ സ്വപ്നങ്ങൾ തകർത്ത ദുരന്തത്തിലെ അതിജീവിക്കുന്ന ആളുകൾക്കൊപ്പമാണ് എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് തന്നെ ദുരന്തത്തിൽ എല്ലാം നഷ്ടമായ ആളുകളെ സഹായിക്കാൻ കേന്ദ്രവും സംസ്ഥാനവും സർവോപരി ജനങ്ങളും ഒപ്പമുണ്ട്. ഇവിടെയുള്ള ആളുകളുമായി നരേന്ദ്രമോദി ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. അതിജീവിച്ച ആളുകളിൽ നിന്ന് അത് കണ്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങളൊക്കെ അദ്ദേഹം ചോദിച്ചറിഞ്ഞു. പ്രകൃതി അതിൻ്റെ രൗദ്രഭാവമാണ് പ്രകടിപ്പിച്ചത് എന്നും ഉരുൾപൊട്ടലിനെ അദ്ദേഹം വിശേഷിപ്പിച്ചു. സഹായിക്കാൻ കഴിയുമായിരുന്ന എല്ലാ കേന്ദ്ര ഏജൻസികളെയും സംഭവം നടന്ന ഉടനെ തന്നെ വയനാട്ടിലേക്ക് അയച്ചതും നരേന്ദ്രമോദിയാണ്. നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന ഉറപ്പ് മാത്രമേ
ദുരിതബാധിതരുടെ കുടുംബങ്ങൾക്ക് ഇപ്പോൾ നൽകാൻ പറ്റൂ. കാരണം മരണപ്പെട്ടു പോയ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതൊന്നും വീണ്ടെടുക്കാൻ പറ്റില്ല, അത് വലിയ നഷ്ടം തന്നെയാണ്. പക്ഷേ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്രം സംസ്ഥാന സർക്കാരിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കും. പണമായി എന്താണോ നൽകാൻ സാധിക്കുന്നത് അത് നൽകും. ദുരിതബാധിതരെ സഹായിക്കുന്നതിന് തന്നെയാണ് പ്രഥമ പരിഗണനയെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ പിന്തുണയും ഉറപ്പു നൽകി, പണമില്ലാത്തതിൻ്റെ പേരിൽ ഒരു പ്രവർത്തനവും നിങ്ങൾക്ക് നിലച്ചു പോകില്ല. സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ശ്രമിക്കും, വിശദമായ നിവേദനം സമർപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഒരു പ്രകൃതി ദുരന്തത്തെയും നമുക്ക് തടയാനാവില്ല, പക്ഷേ ദുരന്തബാധിതരുടെ ഭാവി നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്ന് പ്രധാനമന്ത്രി ദുരന്തബാധിതരോട് തന്നെ പറയുമ്പോൾ തീർച്ചയായിട്ടും ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കാൻ അവർക്ക് കഴിയും. നരേന്ദ്രമോദിയുടെ വയനാട് സന്ദർശനത്തെ സംബന്ധിച്ച് നന്ദി അറിയിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കാര്യങ്ങൾ നേരിട്ട് കണ്ട് ഈ മഹാദുരന്തത്തിന്റെ വ്യാപ്തി തിരിച്ചറിയാൻ പ്രധാനമന്ത്രിക്ക് സാധിക്കുമെന്നും ഇതൊരു നല്ല തീരുമാനമാണെന്നും പ്രധാനമന്ത്രി ഉരുളെടുത്ത പ്രദേശം കണ്ടാൽ തന്നെ അവിടുത്തെ ദുരന്ത വ്യാപ്തി എത്രയാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുമെന്നും, അതുകൊണ്ട് തന്നെ ഈ ദുരന്തത്തെ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമെന്നും രാഹുൽ ഗാന്ധി ഉറപ്പു പറയുന്നു. കണ്ണൂർ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ പ്രധാനമന്ത്രി നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ, അദ്ദേഹം നേരത്തെ ഷെഡ്യൂൾ ചെയ്തതുപോലെയൊന്നുമായിരുന്നില്ല യാത്ര, ഹെലികോപ്റ്ററിലാണ് വയനാട്ടിൽ എത്തുന്നത്. 45 മിനിറ്റുകളോളം നടന്ന് ഈ ദുരന്ത മേഖലയൊക്കെ കണ്ടു എന്നാണ് മാധ്യമത്തിൽ കണ്ടത്. ദുരിതമനുഭവിക്കുന്ന ആളുകൾ താമസിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിക്കുന്നു, ഓരോരുത്തരെയായി കണ്ട് ആശ്വസിപ്പിക്കുന്നു, എല്ലാവിധ പിന്തുണയും അറിയിക്കുന്നു. പിന്നീട് അപകടം സംഭവിച്ച ആശുപത്രിയിൽ കഴിയുന്ന ആളുകളെ സന്ദർശിക്കുന്നു, ആശ്വസിപ്പിക്കുന്നു, നിങ്ങൾ ഒറ്റയ്ക്കല്ല, കേരളം നിങ്ങളോടൊപ്പമുണ്ട്, രാജ്യം നിങ്ങളോടൊപ്പമുണ്ട്, പുനരധിവാസത്തിന് പണത്തിൻ്റെ പേരിൽ ഒരു കുറവും വരില്ല. ഈ വാക്കുകൾ തൽപര കക്ഷികൾ ഇതിനെ ഏത് രൂപത്തിലാണ് കാണുന്നത് ഇന്ന് നമുക്ക് മാധ്യമങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നുണ്ട്. മോദി വിരോധം തലയ്ക്ക് പിടിച്ച് പലതും പടച്ചുവിട്ട ആളുകൾക്ക് ലജ്ജ തോന്നുന്നില്ലേ? ഇപ്പോ എന്തൊക്കെയായിരുന്നു പടച്ചുവിട്ടത്? ഈ ദുരന്തത്തിൽപ്പെട്ട കുഞ്ഞുമക്കളെ ചേർത്ത് പിടിച്ച് അവരുടെ സ്വപ്നങ്ങളും നഷ്ടങ്ങളും ചോദിച്ചു മനസ്സിലാക്കുന്ന ഒരു പ്രധാനമന്ത്രി, ഒരു പക്ഷേ ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന പ്രധാനമന്ത്രി ഇദ്ദേഹം തന്നെയായിരിക്കും. എന്തെല്ലാം കുപ്രചരണങ്ങൾ അഴിച്ചുവിട്ടു, അതിനോടൊന്നും പ്രതികരിക്കാതെ പ്രവൃത്തികൾ കൊണ്ട് ചടുലമായ രൂപത്തിൽ മധുര പ്രതികാരം നൽകുകയായിരുന്നു നരേന്ദ്രമോദി. ക്യാമ്പിലുണ്ടായിരുന്ന ദുരന്തത്തിൽപ്പെട്ട ആളുകളെയൊക്കെ അദ്ദേഹം സമാധാനിപ്പിച്ചു. ഇത്രയും എഫേർട്ട് ഒരു പ്രധാനമന്ത്രി എടുക്കുന്നു എന്നത് ചെറിയ കാര്യമല്ല, നമ്മൾ നിസ്സാരമായി തള്ളിക്കളയേണ്ടുന്ന കാര്യമല്ല. ചാർട്ടിലില്ലാത്ത വെള്ളാർമല സ്കൂളിന് സമീപത്ത് മോദി എത്തുന്നു, മുഖ്യമന്ത്രി പോലും എത്തിയിട്ടില്ല. ഓരോ ഭാഗവും കൃത്യമായി പരിശോധിക്കുന്നു, അനുഭവസ്ഥരായ ആളുകളോട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുന്നു. നിശ്ചയിച്ചതിലും കൂടുതൽ സമയം ക്യാമ്പിലുള്ളവർക്കൊപ്പം ചെലവഴിച്ച് മോദി പ്രധാനമന്ത്രി, അദ്ദേഹം നമുക്ക് വാക്കുകളില്ല പറയാൻ. കാരണം ദുരന്തത്തിൽപ്പെട്ട ആളുകളൊക്കെ വിങ്ങിപ്പൊട്ടി അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ അവരെ ചേർത്തു പിടിച്ച് ഒരു വാക്കുപോലും പറയാതെ ആശ്വസിപ്പിക്കുന്ന പ്രധാനമന്ത്രിയെ എന്തിനോ ഒക്കെ തുല്യമായിട്ടായിരിക്കും ആ ജനങ്ങൾ കണ്ടിരിക്കുക. ആദ്യം തന്നെ സ്കൂള് കാണണമെന്ന് പറഞ്ഞു, അങ്ങനെ ദുരന്ത മേഖലയിൽ നിന്ന് നേരെ സ്കൂളിലേക്ക് പോകുന്നു. ഉരുളെടുത്ത മണ്ണിൽ നേരിട്ടെത്തുന്ന പ്രധാനമന്ത്രി ചൂരൽമലയിലെ ദുരന്ത മേഖല സന്ദർശിച്ച ശേഷം ബെയ്ലി പാലത്തിലേക്ക് കയറുന്നു. പാലത്തിലൂടെ നടന്ന പ്രധാനമന്ത്രി രക്ഷാദൗത്യത്തിൽ പങ്കാളികളായ ഉദ്യോഗസ്ഥരുമായും മറ്റും സംസാരിച്ച് ഏറെ നേരം
ആ മേഖലയിൽ തന്നെ ചെലവഴിച്ചു. കാരണം അദ്ദേഹം അതുപോലെയുള്ള പല പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടതുകൊണ്ട് തന്നെ അതിൻ്റെ വ്യാപ്തി എന്താണ് എന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടാണ് വേണ്ടതെല്ലാം ചെയ്യുമെന്ന് പറഞ്ഞത്. മുമ്പെങ്ങുമില്ലാത്ത വിധം ഇത് പരിഗണിക്കപ്പെടുമെന്നും അദ്ദേഹം പറയുന്നു. സുരേഷ് ഗോപിയും ഉറപ്പു നൽകുന്നു. ജീവിതം എങ്ങനെയാണ് ഹനിക്കപ്പെടുന്നത് എന്നതാണ് മോദി കണ്ടത്. വേണ്ടതെല്ലാം ചെയ്യുമെന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത്. യോഗത്തിൽ ദുരന്തത്തിന്റെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. നേരത്തെ തീരുമാനിച്ചതിൽ നിന്നും വ്യത്യസ്തമായി സെന്റ് ജോസഫ് സ്കൂളിലാണ് സന്ദർശനം നടത്തിയത്. അവിടെ ദുരന്ത ബാധിതരെ കണ്ടു. ഡോക്ടർമാരും നഴ്സും ഉൾപ്പെടെയുള്ള എല്ലാവരുമായും നരേന്ദ്രമോദി സംസാരിച്ചു. കൂടുതൽ സമയവും ദുരന്ത മേഖലയിൽ മോദി ചെലവഴിച്ചു. എന്നാൽ ഈ ദുരന്തത്തിൽ നാശനഷ്ടങ്ങളുടെ വിശദമായ മെമ്മോറാണ്ടം സമർപ്പിക്കാൻ കേരളത്തോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശിച്ചിട്ടുണ്ട്. എത്ര വീടുകളാണ് തകർന്നത്, എത്ര നാശനഷ്ടമുണ്ടായിട്ടുണ്ട്, ഏത് രീതിയിൽ ജനങ്ങളുടെ പുനരധിവാസം നടത്താൻ ഉദ്ദേശിക്കുന്നു, എല്ലാ കാര്യങ്ങളും വിശദമായ കണക്കുകൾ ഉൾപ്പെടെയുള്ള ഒരു മെമ്മോറാണ്ടമാണ് നരേന്ദ്രമോദി ആവശ്യപ്പെട്ടത്. ഇത് സഹായം പ്രഖ്യാപിക്കുന്നതിന് മുമ്പുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമാണ് എന്നും കേരളത്തിനൊപ്പമുണ്ടെന്നും പണം ഒന്നിനും തടസ്സമാകില്ലെന്നും സഹായം ലഭ്യമാക്കുമെന്നും ഇന്ന് കളക്ട്രേറ്റിൽ നടന്ന അവലോകന യോഗത്തിൽ പ്രധാനമന്ത്രി അറിയിച്ചു. വയനാട് സന്ദർശനത്തിന് ശേഷം ഹെലികോപ്റ്ററിൽ കണ്ണൂരിലേക്ക് പോയ പ്രധാനമന്ത്രി അവിടെ നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങി. കേന്ദ്രത്തിന് കഴിയുന്ന എല്ലാ സഹായവും വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്ക് നൽകും. ഈ ദുരിതത്തിൽ അകപ്പെട്ട ആളുകൾക്കൊപ്പം നിൽക്കുകയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്ന ഏറ്റവും വലിയ സേവനമെന്നും അദ്ദേഹം പറഞ്ഞു. നൂറുകണക്കിന് ആളുകളുടെ സ്വപ്നങ്ങളാണ് തകർന്നു പോയത്. ദുരന്തത്തിൽപ്പെട്ടവരുടെ ഭാവി സംരക്ഷിക്കേണ്ടത് ജീവിച്ചിരിക്കുന്ന ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ദുരന്തത്തെക്കുറിച്ചും നിലവിലെ സാഹചര്യത്തെക്കുറിച്ചും സംസ്ഥാന സർക്കാർ യോഗത്തിൽ അവലോകനം പ്രധാനമന്ത്രിക്ക് മുമ്പിൽ വിശദീകരിച്ചിട്ടുണ്ട്. പ്രാഥമിക വിവരങ്ങൾ അടങ്ങിയ നിവേദനം മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈമാറി. കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് വയനാട്ടിലുണ്ടായതെന്നും പ്രാഥമിക സഹായവും ദീർഘകാല സഹായവും വയനാടിന് അനിവാര്യമാണെന്നും പ്രധാനമന്ത്രിക്ക് മുന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൂണ്ടിക്കാണിച്ചു. അതിനിടയിൽ വയനാടിന് പ്രത്യേക സാമ്പത്തിക പാക്കേജ് കേന്ദ്രം നൽകണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രിയുടെ സന്ദർശന ശേഷം അതിൽ പ്രതീക്ഷയുണ്ടെന്നും പുനരധിവാസം ഉറപ്പാക്കണമെന്നും പറഞ്ഞു. ഭാവിയിൽ ദുരന്തങ്ങളിൽ ഇത്രയും ജീവൻ നഷ്ടപ്പെടില്ല എന്ന് ഉറപ്പുവരുത്തണമെന്നും വി ഡി സതീശൻ പറഞ്ഞു. ദുരന്ത മേഖലകളിലെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷമായിരുന്നു സതീശന്റെ പ്രകടനം. വ്യക്തമായ മുന്നറിയിപ്പ് നൽകാൻ സംവിധാനം ഉണ്ടാക്കണം. വി ഡി സതീശനെ പറഞ്ഞതെല്ലാം പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. അദ്ദേഹം കൃത്യമായ രൂപത്തിൽ പ്രതികരിച്ചു. കാരണം ഇനിയും ഇതിനേക്കാൾ വലിയ ഒരു ദുരന്തം ഒരു പക്ഷേ നമ്മുടെ നാടിനെ കാത്തിരുന്നേക്കാം സംഭവിക്കരുത്. മറ്റാരും പറയാത്ത ചില കാര്യങ്ങളാണ് വി ഡി സതീശൻ പറഞ്ഞത്. മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഇല്ലാത്തതാണ് നമ്മുടെ പ്രശ്നം. വയനാട് പ്രത്യേകമായി പരിഗണിക്കണം. സംഭവം നടക്കുന്നതിന് മുമ്പ് കാലാവസ്ഥാ മാറ്റങ്ങളെക്കുറിച്ച് നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. കാലാവസ്ഥാ മാറ്റങ്ങൾ മുന്നിൽ കണ്ടിട്ടാണ് കെ റെയിലിനോട് നോ പറഞ്ഞത്, തീരദേശ ഹൈവേ വേണ്ട എന്ന് പറഞ്ഞത്. പ്രധാന ഘട്ടത്തിലേക്ക് പോകുകയാണ് നമ്മൾ. പുനരധിവാസം സംബന്ധിച്ച ആശയങ്ങൾ സർക്കാരിന് മുമ്പിൽ സമർപ്പിക്കും. UDF പൂർണ്ണമായും സഹകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. പുത്തുമല, കവളപ്പാറ എന്നിവിടങ്ങളിൽ അപൂർണമായിരുന്നു. ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകാനുള്ള തീരുമാനം കോൺഗ്രസ് ഒന്നിച്ചെടുത്തതാണെന്നും വി ഡി സതീശൻ പറഞ്ഞു. ഒരു ദുരന്തം നടക്കുന്ന സമയത്ത് നമ്മൾ പരസ്പരം തമ്മിൽ തല്ലി അവരുടെ കുറ്റം പറഞ്ഞ് ഇവരുടെ കുറ്റം പറഞ്ഞ് ഈ സമയമല്ല അത്. അങ്ങനെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിച്ച് വിമർശിക്കേണ്ടുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പോ എന്താണോ ആ നാടിന് വേണ്ടത്, എന്താണോ അവരനുഭവിക്കുന്ന പ്രയാസം, ആ പ്രയാസത്തോടൊപ്പം അവരുടെ കൂടെ നിൽക്കണം. ഇപ്പോ
കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സഹായം വേണമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ശരിയാണ്. കാരണം ദുരന്തങ്ങൾ വരും. മഴയ്ക്ക് സാധ്യത, ഇടിമിന്നലിന് സാധ്യത, ഭൂകമ്പത്തിന് സാധ്യത. അതിനെ ചെറുക്കാൻ പറ്റണമല്ലോ. കാരണം ഒരു ഉരുൾപൊട്ടൽ ഒന്ന് നേരം ഇരുട്ടി വെളുത്തപ്പോഴേക്ക് സകലതും നഷ്ടമായ ആളുകൾക്കുള്ള പുനരധിവാസത്തിനുള്ള സാമ്പത്തിക പിന്തുണ, കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിനുള്ള സഹായം, ഇതൊക്കെയാണ് മുഖ്യമന്ത്രിയുടെ ആവശ്യം. ദുരന്ത മേഖല സന്ദർശിക്കാനെത്തിയ പ്രധാനമന്ത്രിക്ക് മുന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുൾപ്പെടെ കേരളത്തിന്റെ ആവശ്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയോട് ദുരന്തത്തിന്റെ വ്യാപ്തി എന്താണ് എന്ന് വിശദീകരിച്ച് പറഞ്ഞ ശേഷം മുഖ്യമന്ത്രി അവ ഒരു കുറിപ്പായി മോദിക്ക് എഴുതി നൽകി. നാശനഷ്ടങ്ങളുടെ വിശദമായ കണക്കെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. ആയിരക്കണക്കിന് കോടി രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായതായിട്ടാണ് പ്രാഥമികമായ വിലയിരുത്തൽ. ദുരന്തവുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള നിവേദനം സംസ്ഥാനം പിന്നീട് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ആഗോള താപനത്തിന്റെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ആഘാതം സംസ്ഥാനത്തെ വലിയ രൂപത്തിൽ ബാധിച്ചിട്ടുണ്ട്. ഇതിന്റെ ഒരു പ്രതിഫലനമാണ് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന, നമുക്ക് പ്രതീക്ഷിച്ചിരിക്കാൻ സാധിക്കാത്ത രൂപത്തിലുള്ള ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ. ഈ വർഷത്തെ വേനൽക്കാലത്ത് നേരിട്ട ഉഷ്ണതാപം സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടുണ്ടായ താപനിലയാണ്. നമുക്ക് സഹിക്കാൻ പറ്റാത്തത്ര ചൂടായിരുന്നു. എല്ലാ മേഖലകളിലും മരവും മലകളും ഒക്കെ ഉള്ള സ്ഥലങ്ങളിലും ഒക്കെ ഇത്തവണത്തെ ചൂട് അസാധ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ പല ആളുകളും എസിയും കൂളറും ഫാനുകളും ഒക്കെ വാങ്ങി വെച്ചു. എത്ര നിവൃത്തിയില്ലാത്തവരും ലോൺ എടുത്തും EMI വഴിയും ഒക്കെ വാങ്ങി. തന്നെയുമല്ല, മഴയാണെങ്കിലും അതുപോലെ ഒന്നും പ്രവചിക്കാൻ സാധിക്കാത്ത രൂപത്തിൽ, പിന്നെ പ്രതീക്ഷിക്കാൻ പറ്റാത്ത അതേ രൂപത്തിൽ തന്നെ ഒരു ഉരുൾപൊട്ടൽ. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതമാണിത്. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്നുണ്ടായ ഇത്തരം അപ്രതീക്ഷിതമായ പ്രകൃതിക്ഷോഭങ്ങൾ നേരിടാൻ മതിയായ സജ്ജീകരണങ്ങൾ കേരളത്തിന് വേണമെന്ന് അദ്ദേഹം പറഞ്ഞു. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ഇന്ത്യ മെറ്റിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ്, നാഷണൽ ഡിസ്മിക് സെന്റർ, ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസ്, ഇതൊക്കെ ഗവേഷണ സ്ഥാപനങ്ങളുടെ സ്പെഷ്യൽ സെന്ററുകളും അത്യാധുനിക പഠന സൗകര്യങ്ങളുള്ള പ്രാദേശിക ഓഫീസുകളും ഒക്കെ നമുക്ക് അനിവാര്യമാണ്. ഇതൊക്കെ കുറച്ച് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. സാരമില്ല, പലപ്പോഴും ചില പഠനങ്ങൾ വരുമ്പോൾ മാത്രമേ അയ്യോ അതുണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ മനസ്സിലാക്കൂ. സംസ്ഥാന സർക്കാർ കാലാവസ്ഥാ പഠനത്തിനു വേണ്ടി 2015 കോട്ടയത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് സ്റ്റഡീസ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്നുണ്ടാകുന്ന പ്രതിസന്ധികൾക്ക് പ്രാദേശിക അടിസ്ഥാനത്തിനുള്ള പരിഹാരത്തിനായിട്ട് ഈ സ്ഥാപനത്തിന്റെ ഗവേഷണ ക്ഷമത വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ വലിയ സാമ്പത്തിക പിന്തുണ അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനത്തെ ദീർഘകാല അടിസ്ഥാനത്തിൽ അതിജീവിക്കാൻ പര്യാപ്തമായ നിർമ്മാണ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ കേരള ക്ലൈമറ്റ് ചേഞ്ച് അഡോപ്റ്റേഷൻ മിഷനും പ്രവർത്തിക്കുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കാൻ സംസ്ഥാനത്തിന് സുരക്ഷിതമായി മുന്നോട്ട് പോകാൻ ഈ രണ്ട് സ്ഥാപനങ്ങൾക്കും ഉദാരമായ സാമ്പത്തിക പിന്തുണയും സാങ്കേതിക വൈദഗ്ധ്യ സഹായവും അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. അതെ, നമ്മൾ ഈ ദുരന്ത മുഖത്ത് നിന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞതുകൊണ്ടോ കുറ്റപ്പെടുത്തിയതുകൊണ്ടോ മോദി വിരോധം എടുത്ത് സ്പ്രെഡ് ചെയ്തതുകൊണ്ടോ കാര്യമില്ലപ്പോ. പിണറായി വിജയനെതിരെ ആര് സംസാരിച്ചാലും ശരി, അവർക്കെതിരെ കേസാണ്. നരേന്ദ്രമോദിക്കെതിരെ ഈ കേരളത്തിൽ ഇരുന്നിട്ട് ഓരോരുത്തർ എന്തെല്ലാം പറയുന്നു. സുലൈമാനെ, നിന്നെയാണ് പാകിസ്ഥാനിലേക്ക് വിടേണ്ടത്. കാരണം ഞാൻ പാകിസ്ഥാനിൽ പോയിട്ട് കാര്യമില്ല, ഞാൻ പാകിസ്ഥാനികൾക്കെതിരല്ലേടാ. ഓ, അവരെന്നെ തീർത്തോട്ടെ എന്നാണല്ലേ. ആ ശരി ശരി ശരി, ആ ഓക്കെ ഓക്കെ, അതാണല്ലേ ഉദ്ദേശിച്ചത്. കുറെ നേരമായി ഇതിനകത്ത് കിടന്ന് ഉണ്ടാക്കുന്നുണ്ടവൻ. നബീലെ, ഞാനൊരു സോഷ്യൽ മീഡിയയിലെ ദുരന്തമാണെന്ന് നീ പറയുന്നു. നീ ഈ ദുരന്തം കാണാൻ വേണ്ടിയിട്ട് ദുരന്തത്തിലേക്ക് കയറി വരേണ്ട കാര്യമുണ്ടോ? ഇറങ്ങിപ്പോടാ. ആട്ടെ വിട്ടാലും നീ ഒന്നും പോകൂലേ. ഏ
എന്തുവാണ് ഒരു ചാറ്റിൽ വന്ന് ചോദിക്കേണ്ടതെന്നും പറയില്ല. ഇതൊക്കെയാണെങ്കിലും നരേന്ദ്രമോദിക്ക് എന്തെങ്കിലും വിമർശനങ്ങൾക്ക് കുറവുണ്ടോ? അതാണ് ആയിഷത്തെ. പാകിസ്ഥാൻ ജാമിദായ്ക്ക് പറ്റിയ സ്ഥലമല്ല, നിങ്ങൾക്കൊക്കെ പറ്റിയ സ്ഥലമാണ്. ഞാൻ പാകിസ്ഥാനിൽ പോയിട്ട് ഒരു കാര്യമില്ല, അതുകൊണ്ട് നിങ്ങളെയൊക്കെ പാകിസ്ഥാനിലേക്ക് അയച്ചാൽ പാകിസ്ഥാനികൾക്കും ഗുണമുണ്ടാകും, നിങ്ങൾക്കും ഗുണമുണ്ടാകും. ഇപ്പം നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി ധ്രുവ് റാത്തിയെ കണ്ടു അല്ലേ? അയാളുടെ കുറേ ഫാൻസുകാരൊക്കെ എവിടെ പോയി? അല്ല, കാണാനില്ലാത്തത് കൊണ്ട് ചോദിച്ചതാണ്. ചില സന്ദർഭങ്ങളിൽ മാത്രമല്ലേ നമുക്ക് ഇവരെ കിട്ടത്തുള്ളൂ ഇതൊക്കെ ചോദിക്കാൻ. ഇപ്പൊ തന്നെ ബംഗ്ലാദേശിന്റെ വിഷയം വന്നപ്പോഴല്ലേ നമ്മള് ഹമാസ് ഫാൻസുകാരെ ചോദിക്കുന്നത്, റാഫയിലേക്കും ഗാസയിലേക്കുമുള്ള മനുഷ്യരുടെ വേദനയിൽ പങ്കുചേർന്ന ആളുകൾ എന്തുകൊണ്ടാണ് ബംഗ്ലാദേശിലെ ജനങ്ങളുടെ വേദനയിൽ പങ്കുചേരാത്തത് നമുക്ക് ചോദിക്കേണ്ടി വരുന്നത് ആ സാഹചര്യത്തിലല്ലേ? അതുപോലെയാണ് ധ്രുവ് റാത്തിയെ കാണാനില്ല. മുൻ മോദി സർക്കാരിനെതിരെ ഏറ്റവും രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ച് ആ തെരഞ്ഞെടുപ്പ് സമയത്ത് ജനവികാരം മോദി സർക്കാരിനെതിരെ തിരിച്ചുവിടാൻ ജർമ്മനിയിലിരുന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കിയ ധ്രുവ് റാത്തി ബംഗ്ലാദേശിനെ കുറിച്ച് പറഞ്ഞതൊക്കെ നിങ്ങളൊന്ന് കേൾക്കണം. ഇവന്റെയൊക്കെ ഉള്ളിൽ കിടക്കുന്ന വികാരം എന്താണ് എന്ന് നമുക്കറിയണം. ബംഗ്ലാദേശിലെ ജനങ്ങൾ ഇന്ത്യയിലുള്ള ജനങ്ങളെക്കാൾ കൂടുതൽ സന്തോഷം അനുഭവിക്കുന്നവരാണെന്ന് നമ്മൾ കണ്ടു. അവരുടെ സന്തോഷം കൊള്ളയടിയും ബലാത്സംഗവും കൊലപാതകവും പീഡനം ഒക്കെ നമ്മൾ കണ്ടു. പ്രധാനമന്ത്രിയുടെ വസതിയിൽ കയറി സർവ്വതും കൊള്ളയടിക്കുന്നത് നമ്മൾ കണ്ടു. അടിവസ്ത്രമടക്കം പാർലമെന്റ് മന്ദിരത്തിൽ കയറിയിരുന്ന് സിഗരറ്റ് വലിക്കുന്നതും ഞങ്ങൾ കണ്ടു, കൾച്ചർ കണ്ടു. എന്നിട്ട് ധ്രുവ് റാത്തിയുടെ അഭിപ്രായം എന്താണെന്ന് അറിയാമോ? ഇന്ത്യക്കാർക്കിട്ടൊരു അടി കൂടിയാണ്. പിന്നെ ഇന്ത്യക്ക് അകത്തുള്ള ശത്രുവിനേക്കാൾ പുറത്തുള്ള ശത്രുവിനെയാണോ നമ്മൾ ഭയക്കേണ്ടത്? അല്ല, പുറത്തുള്ള ശത്രു നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും, അകത്തുള്ള ശത്രു ബുദ്ധിമുട്ടാ. കാരണം കപ്പലിന് പുറത്തുള്ള വെള്ളം ഒരിക്കലും കപ്പലിനെ മുക്കില്ല, അകത്ത് വെള്ളം കയറിയാലാണ് കപ്പല് മുങ്ങുക. ഈ രാജ്യത്തെ തകർക്കാൻ പുറത്തു നിന്നൊരു ശത്രുവിനും കഴിയില്ല, അകത്തുള്ള ശത്രുവിനെയാണ് സൂക്ഷിക്കേണ്ടത്. ധ്രുവ് റാത്തി ഇങ്ങനെയാ പറയുന്നത്, ബംഗ്ലാദേശ് ഇന്ന് ഇന്ത്യയെക്കാൾ എല്ലാ മേഖലയിലും മുൻപന്തിയിലാണ്. വവ്വാ, ശരി, ബംഗ്ലാദേശ് അയൽ രാജ്യങ്ങൾക്കൊക്കെ മാതൃകയാണെന്ന് ഈ മാതൃകയൊക്കെ പടച്ചുകൊണ്ട് പോയാലേ രാഷ്ട്രപതിയുടെ തലയിൽ മൂത്രമൊഴിച്ചതിനെ കുറിച്ച് എന്താ പറയുന്നത്? രാഷ്ട്രപതിയുടെ പ്രതിമ തല്ലിത്തകർത്തതിനെ കുറിച്ച് എന്താ പറയുന്നത്? അവരുടെ തന്നെ മുൻ പ്രധാനമന്ത്രിയുടെ അടിവസ്ത്രം എടുത്തുകൊണ്ട് പോയിട്ട് റോഡിലൂടെ പൊക്കി പിടിച്ച് കൊണ്ടു നടന്നതിനെ കുറിച്ച് എന്താ പറയുന്നത്? ജഡ്ജിമാരെ രാജിവെപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ പ്രതിഷേധമുണ്ടാക്കിയതിനെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? 1200 ആളുകൾ മാരകായുധങ്ങളുമായിട്ട് ജയിലിൽ കിടന്ന കൊലയാളികൾ ജയിലിൽ ചാടിപ്പോയതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? പോലീസ് സ്റ്റേഷനിലും ജയിലുകളിലും ഒന്നും ആൾക്കാരില്ല, എന്താ പറയാനുള്ളത്? എന്തൊക്കെ പുകഴ്ത്തലായിരുന്നു. നരേന്ദ്രമോദിയുടെ രൂക്ഷ വിമർശകനായിരുന്നു ധ്രുവ് റാത്തി. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ പൊന്നോമന പുത്രൻ കൂടിയായിരുന്നു ധ്രുവ് റാത്തി. നരേന്ദ്രമോദി വിരോധം കൊണ്ടാണ് ബംഗ്ലാദേശ് ഭരണത്തെ പുകഴ്ത്തി പറഞ്ഞ ആളെ ഇപ്പൊ കാണാനില്ല. ഈ പ്രചാരണങ്ങൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്ത യൂട്യൂബർമാരെ ഒന്നും കാണാനില്ല. കാരണം കേരളത്തിലുള്ള ഏറ്റവും കൂടുതൽ മോദി വിരുദ്ധർ, ഇന്ത്യയിലെ മോദി വിരുദ്ധർക്ക് എന്തോ ഒരു വാഴ്ത്തപ്പെട്ട അപ്പോസ്തലനായിരുന്നു ധ്രുവ് റാത്തി. എന്ത് പെട്ടെന്നാണല്ലേ ഷെയ്ഖ് ഹസീന ഏകാധിപതിയായത്, മോശം ഭരണാധികാരിയായത്. ഈ ധ്രുവ് റാത്തി സ്തുതിച്ചുകൊണ്ടിരുന്ന ആളുകളൊക്കെ എവിടെ പോയി ഇന്ത്യയിലെ? കമ്മികളും കുങ്ങികളും ഒക്കെ എവിടെ? മോദി വിരുദ്ധത എടുത്ത് ചാർത്തിയിരുന്നത് ധ്രുവ് റാത്തിയുടെ നാവിലൂടെ ആയിരുന്നില്ലേ? ഇപ്പോ അയ്യോ, ഇന്ത്യയിൽ നരേന്ദ്രമോദിക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂന്നായി. ആ ഇപ്പൊ ബംഗ്ലാദേശിലെ അവസ്ഥ, ഷെയ്ഖ് ഹസീന എന്ന ബംഗ്ലാദേശിന്റെ മുൻ പ്രധാനമന്ത്രിയുടെ അവസ്ഥ
നരേന്ദ്രമോദിക്കുണ്ടാകുമെന്ന് പറയുന്നത് ഇന്ത്യക്കകത്തിരുന്നിട്ട് ഇതുവരെ ബംഗ്ലാദേശിനെ പുകഴ്ത്തിയിരുന്ന ആളുകളാണ്. അപ്പോൾ ധ്രുവറാത്തിയുടെ വീഡിയോകളെയൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് അതൊക്കെ റിവ്യൂ ചെയ്ത് അതൊക്കെ സ്വന്തം യൂട്യൂബ് ചാനലിലൊക്കെ പോസ്റ്റ് ചെയ്തിരുന്ന ആളുകളൊക്കെ എവിടെ? മോദി വിരുദ്ധരൊക്കെ എവിടെ? ശരി, അപ്പൊ ബംഗ്ലാദേശിനെ കുറിച്ച് ഇതുവരെ ധ്രുവറാത്തി പറഞ്ഞതൊക്കെ നുണയായിരുന്നു അല്ലേ? പക്ഷെ അപ്പൊ നരേന്ദ്രമോദി സർക്കാരിനെ കുറിച്ച് മുമ്പ് പറഞ്ഞതൊക്കെയോ? നരേന്ദ്രമോദി സർക്കാരിനെ കുറിച്ച് മുമ്പ് പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ മാത്രമല്ലേ ബംഗ്ലാദേശിനെ കുറിച്ച് പറഞ്ഞതും ശരിയാകൂ? അതോ മോദിയെ കുറിച്ച് പറഞ്ഞതൊക്കെ ശരിയും ബംഗ്ലാദേശിനെ കുറിച്ച് പറഞ്ഞതൊക്കെ തെറ്റും? ഇപ്പൊ മനസ്സിലായോ? പണ്ടൊക്കെ ആയിരുന്നു പിന്നെ പിന്നെ, ഇപ്പോഴേ പാടത്ത് ജോലിയും വരമ്പത്ത് കൂലിയുമാണ്. ഉറപ്പായിട്ടും ഒട്ടനെ കിട്ടും, അടിക്കടി കിട്ടും. ഇപ്പൊ മോദി വിരോധക്കാരുടെ അണ്ണാക്കിൽ പിരിവെട്ടിയ അവസ്ഥയായി. മോദിയെ നാല് തെറി പറയാമെന്ന് വിചാരിച്ചാൽ ഇതുവരെ ഇന്ത്യയുടെ ഏത് പ്രധാനമന്ത്രിയും ഏതൊരു ദുരന്തത്തെയും അവിടെ ഇരുന്നിട്ട് അപലപിക്കുകയല്ലാതെ നേരിട്ടെത്തി ഈ രൂപത്തിൽ ഇത്രയും മണിക്കൂറുകളോളം ഇൻവെസ്റ്റ് ചെയ്ത് അവരുടെ എല്ലാ നഷ്ടങ്ങളും നികത്താമെന്നല്ല പറഞ്ഞത്. അവർക്ക് വേണ്ടപ്പെട്ടവരെ നഷ്ടപ്പെട്ടു, അത് നികത്താൻ സാധിക്കുന്ന വിഷയമല്ല. പക്ഷേ എല്ലാ ദുഃഖത്തിലും ഞങ്ങൾ കൂടെ ഉണ്ടാകും, ഒന്നിനും ഒരു കുറവുമില്ലാതെ പുനരധിവാസം ഉൾപ്പെടെ എല്ലാം നോക്കാം എന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞില്ലേ? വളരെ സന്തോഷം. അല്ല, സൂടാപ്പികൾ അല്ലെങ്കിലും കറി, ഇവരാദ്യം കുറേ തുള്ളും, പിന്നീട് ഇവർക്ക് തന്നെ മനസ്സിലാകും നമ്മൾ കിഴങ്ങന്മാരായല്ലോ. ആ ജസ്റ്റ് ചിൽ, എനിക്ക് മോദി പൈസ തരുന്നുണ്ടടാ, നിനക്ക് വേണോ ലേശം? ഏ, ഇവക്ക് മോടി കാശ് കൊടുക്കുന്നുണ്ടോ? വേണോ, നിനക്ക് കുറച്ചെന്തെങ്കിലും വേണോ? വേണമെങ്കിൽ ചോദിക്കണം കേട്ടാ. ശരി, ആ പഴയ തട്ടമിട്ട ജാമിത എവിടെ പോയി? കൊള്ളാം. എടാ നബീൽ അഹമ്മദേ, ഇതെങ്ങനെയാടാ മതവിരോധമാകുന്നത്? ഇതിൽ ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ ഈ ലൈവിൽ ഇതുവരെ ഞാൻ മതത്തെ സംബന്ധിച്ചിട്ട് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ബംഗ്ലാദേശിൻ്റെ വിഷയം പോലും ഞാൻ എടുത്ത് സംസാരിക്കാത്തത് നരേന്ദ്രമോദിയുടെ വയനാട്ടിലെ ദുരന്ത മേഖലയെ സംബന്ധിക്കുന്ന സന്ദർശനവും ദുരിതബാധിതരെ സമാധാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ആ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. മതം ഇതിനകത്ത് കൊണ്ടുവരരുത് എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ ബംഗ്ലാദേശിന്റെ വിഷയം പോലും സ്പർശിച്ചു പോയത്. ആ മഹാനായ മനുഷ്യൻ ഇവിടെ വന്ന് ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്തില്ലേ? ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് പ്രതീക്ഷകളായി. കാരണം നമ്മൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾക്ക് പണത്തിൻ്റെതായിട്ടുള്ള ഒരു കുറവും വരില്ല. ഈ നാട്ടിലുണ്ടായിട്ട് മുഖ്യമന്ത്രി പോലും സന്ദർശിക്കാത്ത അത്രയും മലകളൊക്കെ 45 മിനിറ്റ്. ഒരു പക്ഷേ മുഖ്യമന്ത്രിയുടെ ആരോഗ്യനില അദ്ദേഹത്തിന് മാത്രമേ അറിയൂ, നമുക്കറിയില്ല, അതുകൊണ്ടായിരിക്കും. ജസ്റ്റ് ചിൽ, ഇനിയും അനാവശ്യമായി കമൻ്റ് ഇട്ടാൽ നിന്നെ ഞാൻ പറഞ്ഞു വിടും. എല്ലാവരും നരേന്ദ്രമോദി ഏൽപ്പിച്ചിട്ടാണോടാ ഇക്കണ്ട വിഷയങ്ങളൊക്കെ സംസാരിച്ചത്? ആണോ? ഇവരോടൊക്കെ നരേന്ദ്രമോദി പറഞ്ഞു നിങ്ങളിത് പറയണേ, നിങ്ങളിത് പറയണേ എന്ന്? എടാ, ഈ ചാനൽ എന്തിനാണെന്ന് അറിയാമോ? എനിക്ക് ഏത് വിഷയത്തെ സംബന്ധിച്ചും എന്റെ അഭിപ്രായം പറയാനാ. നീ ഇവിടെ വലിഞ്ഞു കയറി വന്നത് എന്തിനാണെന്ന് അറിയാമോ? ആ അഭിപ്രായം കേട്ട് മിണ്ടാതെ നിൽക്കാമെങ്കിൽ നിനക്ക് നിൽക്കാം, അതല്ലാതെ വിഷമെടുത്ത് കമിഴ്ത്താനാണെങ്കിൽ ഞാൻ ഗെറ്റ് ഔട്ട് അടിക്കും. പോകേണ്ടി വരും ചെലക്കാതെ. നരേന്ദ്രമോദി പൈസ തരുന്നുണ്ടോ എന്ന്, നരേന്ദ്രമോദി പറഞ്ഞേൽപ്പിച്ചു എന്ന് പറയാൻ ആരാണാ നീയൊക്കെ? ഏ, കുറെ എണ്ണം ഇങ്ങോട്ട് വരും, എന്ത് സംസാരിക്കണമെന്ന് പോലും അറിയില്ല. ഇവിടെ ഇതിനു മുമ്പും ഒരുപാട് ദുരന്തങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് ഈ നാട്. ആ സമയത്തും ഈ രാജ്യത്തിന് പ്രധാനമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. എത്ര പ്രധാനമന്ത്രിമാരാണ് ഇത്തരം ദുരന്ത മേഖലയിൽ ദുരിതബാധിതരെ ചെന്ന് കണ്ട് കുഞ്ഞുങ്ങളെ ചേർത്തു പിടിച്ച് അവർക്ക് ആശ്വാസം നൽകി അവർക്ക് വേണ്ടതെല്ലാം നൽകിയത്? ഇപ്പൊ കേരളവുമായി, കേരളത്തിന്റെ ഭരണപക്ഷവുമായി നരേന്ദ്രമോദിക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉണ്ടെന്ന് നമുക്കും അറിയാം, നമുക്കുണ്ട് അഭിപ്രായ വ്യത്യാസം. പക്ഷേ
ആ അഭിപ്രായ വ്യത്യാസം ചർച്ച ചെയ്യേണ്ടുന്ന സമയം ഇതല്ല. അതെ, ഞാൻ ദുരന്തമാണെങ്കിൽ ഈ ദുരന്തത്തിൻ്റെ ഇടയിലേക്ക് നീ എന്തിനാടാ കയറി വന്നത്? ഏ, ഈ ദുരന്തത്തിൻ്റെ ഇടയ്ക്ക് നീ പറയേണ്ട കാര്യമുണ്ടോ? ഇതുകൊണ്ടൊന്നും മോദി നിന്നെ ശ്രദ്ധിക്കുമെന്ന് കരുതണ്ടെന്ന്, ഇവർക്ക് ഒന്നും വിചാരിക്കരുത് കേട്ടോ. ചെറിയ പ്രായം മുതലേ മദ്രസ ബുദ്ധി മാത്രമാണല്ലോ, മദ്രസ തലങ്ങളിൽ നിന്നും പഠിച്ചു മനസ്സിലാക്കുന്ന ആളുകൾക്ക് അത്രയ്ക്കുള്ള ബുദ്ധിയേ ഉണ്ടാകൂ. മതം മാത്രമല്ലേ ഉള്ളൂ, പൊതുബോധമില്ല. ഒരു പൊതുധാരയിൽ വരുമ്പോൾ നമ്മൾ എന്ത് പറയണം, എന്ത് പറയാൻ പാടില്ല, നമുക്കിഷ്ടമില്ല, ശരി, അവിടെ നിന്ന് നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകുക. ഇഷ്ടമില്ലാത്ത ഒരിടത്തേക്ക് വലിഞ്ഞ് കയറിപ്പോയിട്ട് അഭിപ്രായങ്ങളും ഉണ്ടാക്കിയിട്ട് അവരുടെ ആട്ട് കേൾക്കേണ്ട വല്ല കാര്യവും ഉണ്ടോ ഇവർക്ക്? നരേന്ദ്രമോദിയെക്കുറിച്ച് ഒരു ദിവസം 10-15 വീഡിയോ എങ്കിലും ചെയ്യുന്ന യൂട്യൂബർമാരുണ്ട്. അതെല്ലാം മോദി വിരുദ്ധതയായിരിക്കും. മോദിക്ക് പ്രത്യേക അജണ്ടകളുണ്ട്. അല്ല, ഈ ദുരിതബാധിതരായ ആളുകളെ നോക്കി അവരുടെ ജാതിയോ മതമോ ആശയമോ ആദർശമോ രാഷ്ട്രീയമോ എങ്ങാനും പ്രധാനമന്ത്രി ചോദിച്ചായിരുന്നോ? ഇയാശ്രമീസ് ഒരു കാര്യം ചെയ്, പോയൊരു മൂലക്കിരുന്നേ കുറച്ചങ്ങ് കൂടുതൽ ചിരിക്ക്. ചിരി ആരോഗ്യത്തിന് നല്ലതാ. ചിരിച്ചിട്ടേ കിടന്നങ്ങ് ഉറങ്ങിക്കോ. ഐഷത്ത്, അല്ല, അതുപോലെയുള്ള കമൻറ്റുകളെ ഞാൻ ബോക്സ് ചെയ്ത് ഞാനിപ്പോൾ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഏ, കാരണം ഇവന്മാരൊന്നും ഒരു കാര്യവുമില്ല, വെറുതെ കയറി വന്നിട്ട് അനാവശ്യം പറയാതാ ഫുഹൈദ്. അല്ലാതെ തന്നെ എൻ്റെ വാപ്പജി ഉണ്ടാക്കി തന്നെ ഒരുപാട് ആങ്ങളമാർ എനിക്കുണ്ട്. ഇനിയിപ്പോൾ വേറൊരു ആങ്ങളെ കൊണ്ടുവന്നിരിക്കുക, എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ലടാ. എനിക്ക് ഇക്കുക്കമാരുണ്ട്, എനിക്ക് താത്താമാരുണ്ട്, എനിക്ക് കാക്കാം, എല്ലാവരുമുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളാരും എനിക്ക് ആരെയും കൊണ്ടു തരേണ്ട കാര്യമില്ല. അപ്പോൾ നരേന്ദ്രമോദി എന്ന വലിയ മനുഷ്യൻ ഇന്ന് കേരളത്തിന് നൽകിയത് വലിയ പ്രതികാരമാണ്, അത് മധുര പ്രതികാരമാണ്. പിണറായി വിജയനെതിരെ സംസാരിച്ച പ്രതികരിച്ച എല്ലാവർക്കെതിരെയും കേസുകളുടെ കൂമ്പാരമാകുന്നു. അത്രയ്ക്ക് കേരളം സഹിഷ്ണുത നിറഞ്ഞ മണ്ണായി മാറുമ്പോൾ നരേന്ദ്രമോദിക്കെതിരെ ഈ സന്ദർഭത്തിൽ വിദ്വേഷം എടുത്തെറിഞ്ഞ ആളുകൾക്കെതിരെ ഇവർ കേസെടുക്കുവോ? പറഞ്ഞ വിദ്വേഷങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, അതിൻ്റെ സ്ക്രീൻഷോട്ടുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്, അതിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് ഞാനത് പറയുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ സന്ദർഭങ്ങളിൽ പോലും ആ മനുഷ്യൻ എങ്ങനെയാണ് ഈ നാടിനോട് ഈ രാജ്യത്തിനോട് ചേർന്ന് നിൽക്കുന്നത് എന്നിവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. നന്ദി. കുറേ എണ്ണം കയറി വന്നിട്ടേ, സാരമില്ല, രാത്രിയെ എന്തായിരുന്നാലും ഞാൻ തന്തയ്ക്ക് പറയരുത് എന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അതുകൊണ്ട് ഇതുവരെ ആരെയും ഒന്നും പറഞ്ഞിട്ടില്ല. ഇനിയെങ്കിലും ഉണ്ടാക്കിയ തന്തയ്ക്കും പെറ്റത്തള്ളയ്ക്കും കേൾപ്പിക്കാതെ പോയി കിടന്ന് ഉറങ്ങടാ നീ. ഓക്കെ, നന്ദി.